ഇന്നലെ സങ്കീർത്തനം 4 നമ്മോട് പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ വിശ്വസ്തരെ, അതായത് ദൈവികരെ, ദൈവം തനിക്കായി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന്. സങ്കീർത്തനം 4:3. കാരണം ദൈവത്തിന്റെ വിശ്വസ്തർ മറ്റെല്ലാം ദൈവത്തെ പ്രതി മാറ്റിവെച്ചവരാണ്, പ്രത്യേകിച്ച് ദുഷ്ടരുടെ കൂട്ടായ്മകൾ. ഇതേ ധ്വനി ഉണർത്തുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 1. അധർമ്മികളോട് കൂട്ടുചേരാത്തവൻ, രാവും പകലും കർത്താവിന്റെ നിയമം തേടുന്നവൻ ഭാഗ്യവാൻ, അശ്രേ. ഇന്ന് സങ്കീർത്തനം 119:23 മുതലാണ്. ആ സങ്കീർത്തനം ആരംഭിക്കുന്നതും ഭാഗ്യവാൻ അശ്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവനിയമത്തിന്റെ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹീതൻ. സങ്കീർത്തനം 2 പറഞ്ഞതുപോലെ ഭൂമിയിലെ പ്രഭുക്കന്മാരെല്ലാം തനിക്കെതിരെ സംഘടിച്ചാലും അവൻ ദൈവഹിതത്തെ വിടാതെ മുറുകെ പിടിക്കുന്നു. സങ്കീർത്തനം 119:23. കാരണം ദൈവവചനം അവന്റെ ആനന്ദവും വഴികാട്ടിയുമാണ്. ഉദ്ധിതൻ തോമസ് ലീഹായോട് പറഞ്ഞിരുന്നല്ലോ, കാണാതെ വിശ്വസിക്കുന്നവൻ അനുഗ്രഹീതനെന്ന്, മക്കാരിയോസ്. ഉദ്ധിതനെ കാണുമ്പോൾ നാം വിശ്വാസ വഴിയിൽ സ്ഥാപിച്ചുറപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഈ അനുഗ്രഹീതാവസ്ഥ അവിടെ തുടങ്ങുന്നു. പിന്നീട് ആ വഴി തെറ്റാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ച് നാം യാത്ര ചെയ്യണം. അവൻ നമ്മുടെ ഹൃദയവും നേത്രങ്ങളും തുറന്ന് തെറ്റിപ്പോയ വഴികളിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നുവെന്ന് നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. ഉദ്ധിതനെക്കുറിച്ചുള്ള അറിവ് തിരിച്ചറിവായി തിരിച്ചുവരവിന് നമ്മെ ഒരുക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയാണത്. ഇന്നലെ സങ്കീർത്തനം 4:6 നമ്മോട് പറഞ്ഞിരുന്നു, കർത്താവെ, അങ്ങയുടെ മുഖശോഭയാൽ അങ്ങ് ഞങ്ങളെ മുദ്രണം ചെയ്തുവല്ലോ എന്ന്. മുദ്ര പതിപ്പിക്കുക, അടയാളപ്പെടുത്തുക, SMEOT. സെമേയ എന്നാൽ അടയാളം. ഇനി നമുക്ക് ഈ വാക്കിനെ ചേർത്ത് പിടിച്ച് അപ്പോസ്തല പ്രവർത്തനം 6:8 മുതൽ വായിക്കാം. 6 ആരംഭിക്കുന്നത് സഭയിലെ ഭക്ഷണ വിതരണവും കാരുണ്യപ്രവൃത്തികളും ഏകീകരിക്കുന്നതിനായി ഡീക്കന്മാരെ നിയോഗിച്ചത് അറിഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോസ്തലന്മാരുടെ വചന ശുശ്രൂഷയിൽ നിന്ന് അനിവാര്യമായി ഉരുത്തിരിയുന്നത് തന്നെയാണ് സ്നേഹവിരുന്നിന്റെ ഈ ശുശ്രൂഷ. അതിൽ ഒരു ഡീക്കനായിരുന്നു സ്തെഫാനോസ്. ഇന്ന് സ്തെഫാനോസ് ജനത്തിന്റെ ഇടയിൽ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനാൽ അവൻ വിചാരണയ്ക്കായി സൻഹദ്രിൻ സംഘത്തിന്റെ മുൻപിലേക്ക് ആനയിക്കപ്പെടുന്നു. വലിയ അടയാളങ്ങൾ, മെഗാലോൺ, സെമയോൺ. യോഹന്നാൻ സുവിശേഷത്തിൽ സെമയ എന്നത് ക്രിസ്തുവിന്റെ ദൈവിക ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന അത്ഭുത പ്രവൃത്തികളെ വിളിക്കുന്ന പേര് തന്നെയാണ്. ഇവിടെ ഇതാ സ്തെഫാനോസ് വലിയ അടയാളങ്ങളാണ് ചെയ്യുന്നത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നാം ഫിലിപ്പോസ് ചോദിച്ചൊരു ചോദ്യം കേട്ടിരുന്നല്ലോ, നാഥ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. യോഹന്നാൻ 14:9. അതിനെ തുടർന്ന് നാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞാൻ ചെയ്യുന്നവയേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും, കാരണം ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. യോഹന്നാൻ 14:12. ഫിലിപ്പോസ് തന്നെ നാഥന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന നഥാനയലിന്റെ അടുത്തും നാഥൻ ഇത് പറഞ്ഞിരുന്നു, വലിയ കാര്യങ്ങൾ നീ കാണാനിരിക്കുന്നതേയുള്ളൂ. യോഹന്നാൻ 1:50. ക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത ഉദ്ധാനമെന്ന ഏറ്റവും വലിയ കാര്യത്തിന് സാക്ഷ്യം വഹിച്ചവർ ക്രിസ്തുവിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ അതിനാൽ ശക്തരാക്കപ്പെടുന്നു. ക്രിസ്തുനാഥൻ അന്ന് പറഞ്ഞു, എന്നിൽ വസിക്കുന്ന പിതാവ് എന്നിലൂടെ തന്റെ ജോലികൾ ചെയ്യുന്നു. യോഹന്നാൻ 14:10. ഇന്ന് നാഥൻ ജനങ്ങളോട് പറയും, പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ് പിതാവിന്റെ ജോലിയിൽ നമ്മൾ പങ്കുചേരുന്ന വിധം. യോഹന്നാൻ 6:29. നമ്മുടെ സ്നേഹത്തെ പരിപൂർണമാക്കുക എന്നതാണല്ലോ പിതാവിന്റെ ജോലി. 1 യോഹന്നാൻ 2:5. നമ്മുടെ ബലഹീനതകൾക്ക് മേൽ കൃപാപൂർണത ചുരിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഇത് സാധ്യമാക്കുന്നത്. 2 കൊരിന്ത്യർ 12:9. അപ്പത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ അവരോധിക്കപ്പെട്ട സ്തെഫാനോസ് അനശ്വരമായ അപ്പത്തിന്റെ വിളമ്പുകാരനായി മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജഡം ആത്മാവിലേക്ക് നമ്മെ ഉയർത്തണം. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവാതിരത്തിലെ ഓരോ ജീവവജസ്സുകൾ കൊണ്ടുമാണ് എന്നോർക്കാൻ മത്തായി 4:4 ഈശ്വരം ഇന്നും മുഴങ്ങുകയാണ് ലോകത്തിന്റെ വിശപ്പുകളുടെ മേൽ. ഇന്ന് ഈശോ മറുകരയിലും തന്നെ വിടാതെ പിന്തുടരുന്നവരോട് പറയുന്നു, നിങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ തേടി വന്നത്. അപ്പം ഒരു അടയാളമാണ്, വരാനിരിക്കുന്നവയിലേക്ക് അത് ചൂണ്ടി നിൽക്കുന്നു. നമ്മളാകട്ടെ ചൂണ്ടുപലക മാത്രമേ കാണുന്നുള്ളൂ. അപ്പം എന്ന അടയാളം, സെമേയ, അത് നിത്യജീവന്റെ ബോധ്യത്തിലേക്ക് നമ്മെ വഴി നടത്തണം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യരുടെ കണ്ണുകൾ അവൻ അപ്പം മുറിച്ചപ്പോൾ തുറന്നതുപോലെ നമ്മുടെ അൾത്താരയിലെ അനുദിന ദിവ്യബലികൾ നമ്മുടെ ജീവിത ബലിയായി പകരപ്പെടണം. ഈശോ എന്ന് പറയുന്നു, പിതാവ് പുത്രനിൽ ആഴത്തിൽ ഒരു അടയാളം പതിപ്പിച്ചിരിക്കുന്നു, മുദ്ര, സ്ഫ്രാഗിസ്, മായാത്ത അടയാളം. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും നമ്മൾ പേറുന്ന മായാത്ത മുദ്രയെ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നതും. നാം ദൈവത്തിന്റെ സ്വന്തം എന്നതിന് മായാത്ത മുദ്ര. ദൈവം തനിക്കായി മാറ്റിവെച്ച വിശ്വസ്തൻ, ദൈവികൻ, ദൈവിക കാരുണ്യത്തിൽ ഹെസ്യത്തിൽ മുങ്ങിക്കുളിച്ചതുകൊണ്ട് ദൈവത്തെ പോലെ തന്നെയായവൻ, ഹെസ്യം. സങ്കീർത്തനം 4:3. അതാണ് കൂദാശകളിലൂടെ ദൈവവചനം നമ്മിൽ വരുത്തുന്ന രൂപാന്തരീകരണം. നമ്മുടെ ഭൗതിക നിലവാരത്തിൽ പോലും നമ്മൾ ദൈവത്തെ പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഈ മുദ്രയെക്കുറിച്ച് ശ്രീഹ പറയുന്നുണ്ട്, സ്പ്രാഗസ്,
എഫേസ്യർ 1:13 നമ്മുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. നമ്മെ മുദ്രവെച്ച ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നും പറയുന്നു എഫേസ്യർ 4:30. ഇന്ന് തടവിലാക്കപ്പെട്ട സ്റ്റെഫാനോസ് സൻഹെദ്രൻ സംഘത്തിന് മുൻപിൽ പിന്നീട് സധൈര്യം വിളിച്ചു പറയും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തഴമ്പിച്ച ഹൃദയങ്ങളുള്ളവരായി പരിശുദ്ധാത്മാവിനോട് സദാ മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 7:51. ഉദ്യതൻ വചനം മുറിച്ച് നൽകിയപ്പോൾ ശിഷ്യരോടും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു, ഹൃദയകാഠിന്യത്തെ സൂക്ഷിച്ചുകൊള്ളാൻ. ലൂക്ക 24:25, മർക്കോസ് 16:14. ജീവന്റെ പരമമായ വഴിയടയാളങ്ങളെയാണ് നാം തിരസ്കരിക്കുന്നത്, ആ പരമപ്രകാശത്തെ തന്നെ. യോഹന്നാൻ 1, അപ്പോസ്തല പ്രവർത്തനം 3. നമ്മുടെ വഴികൾ എവിടേക്കാണ് നീളുന്നത്?